ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിനോട് തക്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. ഒരു മനുഷ്യന് സ്വർഗമോ നരകമോ ലഭിക്കുന്നതിന് പല ഘടകങ്ങളും കാരണമാകാറുണ്ട്. ഇസ്ലാം അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ എടുത്തു പറയുന്നുണ്ട്. മാതാപിതാക്കൾ ഒരു മനുഷ്യന്റെ സ്വർഗത്തിനോ നരകത്തിനോ കാരണമായി തീരാറുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യ സാഹചര്യങ്ങൾ, ദുഷിച്ച സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ചീത്തയാകാനുള്ള സാധ്യത കൂടുതലാണ്. നല്ല സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ നന്നാകാൻ സാധ്യതയുള്ളതുപോലെ ചീത്ത സാഹചര്യത്തിൽ ജീവിക്കുന്നവൻ മോശമാകാൻ സാധ്യതയുണ്ട്. കൂട്ടുകാർ സ്വർഗനരകങ്ങളുടെ കാരണമായി തീരുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ ദീൻ ഏതാണെന്നറിയാൻ, ഒരാളുടെ സംസ്കാരം ഏതാണെന്നറിയാൻ അയാളുടെ കൂട്ടുകാരെങ്ങനെയുള്ളതാണെന്ന് നോക്കിയാൽ മതി. ഒരാളുടെ ദീൻ ഏതാണെന്നറിയാൻ അയാളുടെ കൂട്ടുകാരന്റെ ദീൻ നോക്കിയാൽ മതി. സ്വർഗനരകങ്ങൾക്ക് ഇതെല്ലാം കാരണമായി തീരും എന്നതോടൊപ്പം പരിശുദ്ധ ഖുർആൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, എനിക്ക് സ്വർഗമോ നരകമോ നേടിത്തരുന്നതിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ് എന്നതാണ്. നിങ്ങൾക്ക് സ്വർഗമോ നരകമോ ലഭിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ തന്നെയായിരിക്കും എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വമൻ യശ്കുർ ഫഇന്നമാ യശ്കുർ ലിനഫ്സി, ആരെങ്കിലും അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നുവെങ്കിൽ അതിൻ്റെ ആത്യന്തികമായ ഗുണം അവർക്ക് തന്നെയാണ്. ഇൻ അഹ്സൻതും അഹ്സൻതും ലി അൻഫുസികും, ഒരാൾ നന്നായാൽ, ഇൻ അഹ്സൻതും, ഒരാൾ നന്നായി തീർന്നാൽ, ഒരാൾ സത്പ്രവർത്തനങ്ങൾ ചെയ്താൽ അതിൻ്റെ ഗുണ ബല, അവർ പറയും അതെ വന്നിരുന്നു എങ്കിൽ, കീലദ്ഖുലു അബ്വാബ ജഹന്നം, അവരോട് പറയപ്പെടും ഇവിടെ ഈ നരകത്തിൽ നിത്യമായിട്ട് നിങ്ങൾ താമസിച്ചു കൊള്ളുക. നമ്മുടെ വഴികേടുകൾക്ക് മറ്റു പല കാരണങ്ങളും തേടുന്നതിന് മുമ്പ് സ്വന്തത്തെ വിചാരണ ചെയ്യുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ പിഴവുകൾക്ക്, നമ്മുടെ തെറ്റായ പ്രവർത്തനങ്ങൾക്ക് മറ്റു പലതിനെയും കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മൾ നമ്മെ വിലയിരുത്തുവാൻ തയ്യാറാകണം. അധിക മനുഷ്യരുടെയും ഒരു സ്വഭാവം സ്വന്തത്തെ വിലയിരുത്താതെ മറ്റു പലതിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നതാണ്. ഞാൻ ഇങ്ങനെയാകാൻ കാരണം എൻ്റെ മാതാപിതാക്കളാണെന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാൻ ഈ പിഴച്ചു പോകാൻ കാരണം എൻ്റെ തെറ്റായ സാഹചര്യങ്ങളാണെന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാനിങ്ങനെ ദുഷിച്ചു പോകാൻ കാരണം എൻ്റെ കൂട്ടുകാരാണെന്ന് പറയുന്ന ആളുകളുണ്ട്. ഇത് ആത്മപരിശോധന കുറക്കുകയും ഗഫലത്ത് കൂട്ടുകയും ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആത്മപരിശോധന മനുഷ്യനിൽ കുറഞ്ഞു പോകാൻ മറ്റുള്ളവരിൽ കാരണം തേടുന്നത് ഇടയായിത്തീരും.
ഭൗതിക ജീവിതത്തിന്റെ പുറമോടിയിൽ വഞ്ചിതരായി അവർ ഗാഫിലുകളായി പോയിരിക്കുന്നു എന്നാണ് അത്തരക്കാരെ കുറിച്ച് ഖുർആൻ പറയുന്നത്. യഅലമൂന ലാഹിറൻ മിനൽ ഹയാത്തി ദുനിയ വഹും അനിൽ ആഖിറത്തിഹും ഗാഫിലൂൻ. അവർ ഭൗതിക ജീവിതത്തിന്റെ പുറമോടിയിൽ ഭ്രമിച്ചു പോവുകയും സ്വന്തത്തെ വിചാരണ ചെയ്യുന്നതില്ലെന്ന് മാറി നിൽക്കുകയും ചെയ്യുകയാണ്. അവർക്ക് കണ്ണുകളുണ്ട് എന്നത് നിങ്ങൾക്ക് കാണാം, അവർക്ക് ഹൃദയമുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാം. വഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അവർക്ക് ഹൃദയമുണ്ടായിട്ടെന്ത് കാര്യം? ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയമുണ്ട്, പക്ഷേ അതുകൊണ്ട് ലാ യഫ്ഖഹൂന ബിഹാ, അവർ കാര്യങ്ങളൊന്നും ഗ്രഹിക്കുകയില്ല. വലഹും അയുൻ, അവർക്ക് കണ്ണുകളുണ്ട്, ലായും സിറോന വിഹ, പക്ഷേ കാണേണ്ടതൊന്നും അവർ കാണുകയില്ല. വലഹും ആദാനും, അവർക്ക് കാതുകളുണ്ട്, ലായ സ്മഊന വിഹ, അവർ കേൾക്കേണ്ടതൊന്നും കേൾക്കുകയില്ല. ഒരു യഥാർത്ഥ മുഅ്മിൻ സ്വന്തത്തെ നിരന്തരമായി വിചാരണ ചെയ്യുന്നവനായിരിക്കും. ഒരു യഥാർത്ഥ മുഅ്മിൻ സ്വന്തത്തെ നിരന്തരം പരിശോധിക്കുന്നവനായിരിക്കും. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഈ ഐഹിക ജീവിതത്തിൽ സ്വന്തത്തെ വിചാരണ ചെയ്യുന്നവന് പാരത്രിക ജീവിതത്തിലുള്ള വിചാരണ കുറഞ്ഞു വരും. സ്വന്തത്തെ വിചാരണ ചെയ്യുന്നവന് പാരത്രിക ജീവിതത്തിലുള്ള വിചാരണ കുറവായിരിക്കും. സ്വന്തത്തെ പരിശോധിക്കാത്തവർക്ക് കടുത്ത വിചാരണയാണ് അന്ത്യനാളിൽ ഉണ്ടാവുക. ഒരു മുഅ്മിൻ അതിനാൽ തന്നെ നിരന്തരം തങ്ങളെ പരിശോധിക്കേണ്ടവരാണ്. പരിശുദ്ധ ഖുർആനിലെ ഒരായത്തിനെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് അന്വേഷിക്കുന്നുണ്ട്. വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. വഖുലൂബുഹും വജില, ചില മനുഷ്യരുണ്ട് അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, തങ്ങളുടെ നാഥനിലേക്ക് തിരിച്ചു വരണമല്ലോ എന്നോർത്തുകൊണ്ട്, തങ്ങളുടെ നാഥനിലേക്ക് തിരിച്ചു വരണമല്ലോ എന്നോർത്ത് ഹൃദയം പ്രഗംഭിതമാകുന്ന ചില ആളുകളുണ്ട്. ഈ ആയത്തിനെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അഹുവർ റജുൽ, ഇങ്ങനെ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് എന്നോർത്ത് വിറകൊള്ളുന്ന മനുഷ്യൻ, യസ്നി, അവൻ വൃത്തികേട് ചെയ്യുന്നവനായിരിക്കുമോ? പ്രവാചകരെ, മഹാവൃത്തികേടുകളൊക്കെ ചെയ്യുന്ന, സിനാ ഒക്കെ ചെയ്യുന്ന ആളുകളായിരിക്കുമോ പ്രവാചകരെ? വയസ്രിഖ്, അതല്ല മോഷണം, കളവൊക്കെ നടത്തുന്ന ആളുകളായിരിക്കുമോ? വയസ്റബുൽ ഖംറ്, അതല്ല കള്ളുകുടിക്കുന്ന ആളുകളായിരിക്കുമോ? നബിയെ, അള്ളാഹുവിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട് എന്നോർത്തിട്ട് വിറകൊള്ളുന്നവർ അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കുകയില്ലേ എന്നതാണ് ആയിഷ റളിയല്ലാഹുന്നയുടെ ഒരു സംശയം. കാരണം ഈ വൃത്തികേടുകളൊക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കുക എന്നോർത്തിട്ടായിരിക്കുമോ അവർ വിറകൊള്ളുന്നത്? കാല, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യാ ബിൻത അബൂബക്കർ, അല്ലയോ അബൂബക്കറിന്റെ മകളായ ആയിഷ, അങ്ങനെയല്ല. വൃത്തികേടുകൾ ചെയ്യുന്നവരോ മദ്യപിക്കുന്നവരോ കളവ് നടത്തുന്നവരോ അല്ല അല്ലാഹുവിലേക്ക് പോകേണ്ടി വരുമെന്നോർത്ത് വിറകൊള്ളുന്നവർ, അങ്ങനെ വിറകൊള്ളുന്നവരുണ്ടാകാം. പക്ഷേ ഖുർആൻ ഇവിടെ പറഞ്ഞത് റജുൽ, പ്രവാചകൻ പറയുകയാണ്, യസൂമു വയുസല്ലി വയതസദ്ദഖ്, അവൻ നമസ്കരിക്കുന്നവനാണ്, നോമ്പ് പിടിക്കുന്നവനാണ്, ദാനധർമ്മങ്ങളിൽ ഏർപ്പെടുന്നവനാണ്. വഹുവ യഖാഫു അല്ലാ യുഖ്ബല മിൻഹു, അവൻ ഭയപ്പെടുന്നു, അവൾ ഭയപ്പെടുന്നു തങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമോ എന്നതിനെ സംബന്ധിച്ച്. അല്ലാഹു തങ്ങളുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമോ എന്നതിനെ സംബന്ധിച്ച് നിരന്തരമായി ഭയപ്പെടുന്നവരായിരിക്കും അവർ. മദ്യപിക്കുന്നവരോ വൃത്തികേടുകൾ ചെയ്യുന്നവരോ അല്ല അല്ലാഹുവിലേക്ക് പോകേണ്ടതുണ്ട് എന്നതിനെ കുറിച്ച് ഭയപ്പെടുന്നവർ, മറിച്ച് നമസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ഈമാനുള്ളവരായി ജീവിക്കുകയും ചെയ്യുന്നവർ തന്നെയാണ് എന്ന് ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനാൽ തന്നെ നിരന്തരമായി ആത്മപരിശോധന നടത്തണം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്. എൻ്റെ ഒരു വഴികേടിന് എൻ്റെ മാതാപിതാക്കളെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്, എൻ്റെ കൂട്ടുകാരെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്. പക്ഷേ സ്വന്തത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയുമോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദം അലൈഹിസ്സലാമയുടെ ജീവിതം ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. ഫഅസല്ലഹു മുശ്ശൈത്താൻ,
അവരെ രണ്ടുപേരെയും പിശാജ് വഴിതെറ്റിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. ആദം അലൈഹി ഇസ്ലാമുക്ക് പറയാമായിരുന്നു, നാഥ ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് എന്നത് ശരിയാണ്, പക്ഷെ അതിന് കാരണം പിശാജാണ്. അങ്ങനെയല്ലല്ലോ ആദം അലൈഹി ഇസ്ലാം പറഞ്ഞത്, റബ്ബന ലലംന അംഫുസന, റബ്ബന ലലംന അംഫുസന വഇല്ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ചവനെ, ഞങ്ങൾ രണ്ടുപേരും സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്തു പോയി എന്നാണ് പറയാമായിരുന്നു ആദം അലൈഹി ഇസ്ലാമക്ക്. ഞാനങ്ങനെ പിഴച്ചു പോയതൊന്നല്ല, ഇബിലീസ് എന്നെ പറ്റിച്ചതാണ്. പക്ഷെ ആദം അലൈഹി ഇസ്ലാം ഇബിലീസ് പറ്റിച്ചതാണെങ്കിലും സ്വന്തത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ്. നാഥ ഞാനും എന്റെ പത്നിയും സ്വന്തത്തോട് അക്രമം ചെയ്തു പോയി. മൂസ അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നിടത്ത് സൂറത്തുൽ ഖസസിൽ അല്ലാഹു പറയുന്നുണ്ട്, മൂസ അലൈഹി ഇസ്ലാം ഒരു തർക്കം തീർക്കാൻ വേണ്ടി പോയപ്പോ അബദ്ധത്തിൽ ഒരു മനുഷ്യനെ മർദ്ദിക്കുകയും അയാൾ മരിച്ചു പോവുകയും ചെയ്തു. അതിനെക്കുറിച്ച് മൂസ പ്രവാചകന് വേണമെങ്കിൽ പറയാം, അക്രമകാരിയായ ഒരു മനുഷ്യനെയാണ് ഞാൻ കൊന്നത്. പക്ഷെ മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞതായിട്ട് ഖുർആൻ പറയുന്നത്, ഖാല റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി, പടച്ചവനെ ഞാൻ എന്നോട് അക്രമം ചെയ്തു പോയിരിക്കുന്നു, നീ എനിക്ക് പൊറുത്തു തരണമേ എന്നാണ്. യൂനുസ് പ്രവാചകൻ മത്സ്യവയറ്റിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, തന്റെ ജനത നന്നാവുകയില്ല എന്ന് ഉറപ്പിച്ചപ്പോൾ അവരെ വിട്ട് വേറൊരു ജനതയെ തേടി പോവുകയാണ്. അള്ളാഹുവിന്റെ അനുവാദം വരുന്നതിന് മുമ്പ് അള്ളാഹു ആ പ്രവാചകനെ പിടികൂടി, എന്നിട്ട് മത്സ്യത്തിന്റെ വയറ്റിലേക്ക് അയച്ചു. ആ മത്സ്യവയറ്റിൽ നിന്ന് പ്രവാചകൻ എന്താണ് പറയുന്നത്, ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക് ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക് നാഥ നീ പരിശുദ്ധനാണ്, നീയല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, പടച്ചവനെ ഞാൻ അക്രമിയായി പോയിട്ടുണ്ട്, എന്റെ ജനത ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ അവരെ ഉപേക്ഷിച്ചു പോയത് എന്നൊന്നുമല്ല. ആ പ്രവാചകനെ തന്നെ പ്രതിസ്ഥാനത്ത് വെക്കുകയാണ്.